റെഡ്മി എന്ന കമ്പനി ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഫോണും കൂടി പുറത്തിറക്കിയിരിക്കുകയാണ്. റെഡ്മി ടെൻ ടി സീരീസിൽ റെഡ്മി ടെൻ ടി പ്രോ 5G എന്ന ഫോണിനെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. വീഡിയോയിലൂടെ കടക്കുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. നേരെ വീഡിയോയിലോട്ട്. ഈ ഫോണിൻ്റെ ഡിസ്പ്ലേയിലേക്ക് നോക്കുകയാണെങ്കിൽ 6.67 ഇഞ്ചിൻ്റെ IPS LCD പാനലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 85.2% സ്ക്രീൻ ടു ബോഡി റേഷ്യോയാണ് ഈ ഫോണിൽ വരുന്നത്. 395 PPI ഡെൻസിറ്റിയാണ് ഈ ഫോണിൻ്റെ ബോഡി വരുന്നത്. ഗൊറില്ല ഗ്ലാസിൻ്റെ 5 പ്രൊട്ടക്ഷനും കൂടി ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിലും ബാക്കിലും ഗൊറില്ല ഗ്ലാസ് 5 ആണ്. കൂടാതെ HDR10 സപ്പോർട്ടും കൂടി ഈ ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ കൊടുത്തിട്ടുണ്ട്. അതുമാത്രമല്ല 144 Hz റിഫ്രഷ് റേറ്റും കൂടി ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡിസ്പ്ലേയുടെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ നല്ലൊരു ഗൊറില്ല ഗ്ലാസിൻ്റെ 5 പ്രൊട്ടക്ഷനും നല്ലൊരു HDR10 സപ്പോർട്ടും നല്ലൊരു സ്മൂത്ത് എക്സ്പീരിയൻസും ടച്ച് എക്സ്പീരിയൻസും ഒക്കെ ഉള്ള ഒരു നല്ലൊരു ഡിസ്പ്ലേ ആണ്. ഡിസ്പ്ലേയുടെ ഭാഗത്ത് നിന്നും യാതൊരു ഇഷ്യൂസും നമുക്ക് കണ്ടെത്താനാവുന്നതല്ല. നല്ലൊരു ഡിസ്പ്ലേ തന്നെയാണ് ഈ ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഫോണിൽ കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ പ്രോസസ്സറിലേക്ക് നോക്കുകയാണെങ്കിൽ ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 865 എന്നൊരു സ്നാപ്ഡ്രാഗൻ്റെ ടോപ്പ് ലെവൽ പ്രോസസ്സറാണ്. കൈറോയുടെ 3 കോറുകളാണ് ഇതിൽ പ്രവർത്തിക്കുന്നത്. അഡ്രിനോ 650 ആണ് ഇതിൻ്റെ GPU വരുന്നത്. ആൻഡ്രോയിഡ് 10 അധിഷ്ഠിതമായി റെഡ്മിയുടെ സ്വന്തം യൂസർ ഇൻ്റർഫേസായ MIUI 12 ഇത് പ്രവർത്തിക്കുന്നത്. അപ്പോൾ പ്രോസസ്സറിൻ്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ നല്ലൊരു പവർഫുള്ളായ പ്രോസസ്സറാണ്. ഏത് കാര്യമെടുത്താലും നല്ല പോലെ പവർഫുള്ളായി പെർഫോം ചെയ്യുന്ന നല്ലൊരു പ്രോസസ്സറാണ് സ്നാപ്ഡ്രാഗൺ 865. ഇനി ഈ ഫോണിൻ്റെ ക്യാമറയിലേക്ക് നോക്കുകയാണെങ്കിൽ വലിയൊരു ക്യാമറ സെറ്റപ്പാണ് കൊടുത്തിട്ടുള്ളത്. 108 MP F1.7 വരുന്ന ഒരു വൈഡ് ആംഗിളും 13 MP ഒരു അൾട്രാ വൈഡും 5 MP ഒരു മാക്രോ സെൻസറുമാണ് ഈ ഫോണിൽ ക്യാമറയായി കൊടുത്തിട്ടുള്ളത്. ഇതിൽ നമുക്ക് 8K 30 FPS വരെ വീഡിയോ ഷൂട്ട് ചെയ്യാനും പറ്റുന്നതാണ്. അപ്പോൾ നല്ലൊരു ക്യാമറ സെറ്റപ്പാണ് ഈ ഫോണിൽ ഫ്ലാഗ്ഷിപ്പ് ലെവലായി കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ സെൽഫി ക്യാമറ വരുന്നത് 20 MP ഒരു സിംഗിൾ ക്യാമറയാണ്. ഇതിൽ നമുക്ക് 1080p റെസൊല്യൂഷനിൽ 30 FPS വരെ വീഡിയോ ഷൂട്ട് ചെയ്യാനും പറ്റുന്നതാണ്. ഇതിൽ 3.5 mm ഓഡിയോ ജാക്ക് കൊടുത്തിട്ടില്ല. ഈ ഫോൺ നമുക്ക് 3 കളർ വേരിയൻറ്റിലാണ് ലഭിക്കുന്നത്. കോസ്മിക് ബ്ലാക്ക്, ലൂണാർ സിൽവർ, ഔറാറ ബ്ലൂ എന്നീ 3 കളറിലാണ് നമുക്ക് ലഭിക്കുന്നത്. ഈ ഫോൺ 2 സ്റ്റോറേജ് വേരിയൻറ്റാണ് വരുന്നത്. 8GB 128GB 8GB 256GB. ഈ ഫോണിൻ്റെ പ്രൈസ് ഏകദേശം ഇന്ത്യൻ മണിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ 52,000 രൂപയോളം വരുന്നതാണ്. അപ്പോൾ ഫ്ലാഗ്ഷിപ്പ് ലെവൽ എന്ന തരത്തിൽ നല്ലൊരു ഫോൺ സെറ്റപ്പാണ്. അതായത് നല്ലൊരു പെർഫോമൻസും സ്പെക്കുകളുമാണ് ഈ ഫോണിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഫോണാണ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ഈ ഫോൺ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഇത്രയൊക്കെയാണ് ഈ ഫോണിൻ്റെ സവിശേഷതകൾ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ഈ ഫോണിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. ഇതുപോലുള്ള വീഡിയോസുകൾ ഇനിയും കാണുന്നതിന് വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇനി ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.